വൈദ്യുതി നിരക്ക് വർധന അനിവാര്യമെന്ന് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ആഭ്യന്തര ഉൽപാദനം കുറഞ്ഞത് തിരിച്ചടിയായി. റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് പൂർത്തിയാക്കി. റിപ്പോർട്ട് കെ എസ് ഇ ബിക്ക് നൽകിയാൽ ആലോചിച്ച് തീരുമാനമെടുക്കും. സർക്കാരുമായും ഉപഭോക്താക്കളുമായും ചർച്ച ചെയ്ത് നയപരമായ തീരുമാനമെടുക്കും. ഉപഭോക്താക്കൾക്ക് പോറലേൽക്കാതെ ആയിരിക്കും നിരക്ക് വർധന എന്നും മന്ത്രി പറഞ്ഞു. ഒരു ചെറിയ ഹൈഡ്രൽ പ്രോജക്റ്റ് തുടങ്ങാൻ സമ്മതിക്കാത്തൊരു സ്ഥിതിയാണ്. ഇപ്പോൾ ബാറ്ററി സ്റ്റോറേജ് വെച്ചിട്ട് ഇപ്പോൾ 150 കോടി കേന്ദ്ര ഗവൺമെൻറ് കിട്ടിയിട്ടുണ്ട്, വൈകുന്നേരത്തെ പീക്ക് അവറിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇതൊക്കെ ചെയ്ത് എത്ര ചിലവ് കമ്മിയാക്കാൻ പറ്റുമോ അത്രയും ചിലവ് കമ്മിയാക്കിക്കൊണ്ട് ഉപഭോക്താക്കൾക്കൊരു വിഷമമുണ്ടാകാത്ത രീതിയിൽ കൈകാര്യം ചെയ്യാനാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. അത് ചെയ്യുന്നതാണ് എൻ്റെ വിശ്വാസം. ഇതിപ്പോൾ നിരക്ക് വർധന ഇപ്പോൾ അനിവാര്യമാണോ? ഇല്ല, ചിലവ് നിൽക്കണ്ടേ? ഞാൻ ഈ പറഞ്ഞ ഡിമാൻഡ് ഇത്രയൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമുക്ക് ചിലവും വരുമാനവും ചിലവും നോക്കിയിട്ടല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് അവർ കണക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. റെഗുലേറ്ററി കമ്മീഷനാണ് തീരുമാനം എടുക്കുക. ഇനി തീരുമാനം എടുത്താൽ അതിൽ ചാർജ് വർദ്ധിക്കേണ്ട സർക്കാരിൻ്റെ സഹായം ഒക്കെ ഉണ്ടാകണമല്ലോ. അത് നോക്കിയിട്ട് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത രീതിയിലുള്ള ഒരു തീരുമാനം ഉണ്ടാവണം.